എല്ലാവർക്കും ചാനൽ 13.8 ലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കലിയുഗത്തെക്കുറിച്ചാണ്. എന്താണ് കലിയുഗം? നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരുന്ന കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മളിപ്പോൾ ജീവിക്കുന്ന കലിയുഗത്തിലാണ്. കലിയുഗത്തിൻ്റെ പീരീഡ് തന്നെ പറയുന്നത് ഏതാണ്ട് 432,000 വർഷങ്ങളാണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ദ്വാപരയുഗമായിരുന്നു, അതാകട്ടെ 864,000 വർഷം. അതിനു മുമ്പാകട്ടെ ത്രേതായുഗം, അത് 1296,000 വർഷം. അതിനു മുമ്പ് കൃതയുഗം, അത് 1728,000 വർഷം. ആകെ എല്ലാം കൂടെ കൂട്ടി 3,38,000 വർഷമാണ് ഇതുവരും. അപ്പം ഇവർ ഈ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ പുരാണങ്ങൾ പറയുന്നതനുസരിച്ച്, ഈ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്രാവയുഗത്തിലും കലിയുഗത്തിൻ്റെ എല്ലാം മനുഷ്യൻ ഇന്നത്തെ പോലെ തന്നെ അന്നും ജീവിച്ചിരുന്നു. ഇതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിച്ചു, ഇതുപോലെ തന്നെ ആഹാരം കഴിച്ചു, ഇതുപോലെ തന്നെ രാവിലെ ഷേവ് ചെയ്ത് മുടിയെല്ലാം വാരിക്കെട്ടി അതുപോലെ സുന്ദര കുട്ടപ്പന്മാരായിട്ട് അന്നും ജീവിച്ചിരുന്നു. അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇന്നത്തെ പോലെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ഒരു തനി പകർപ്പ് തന്നെ അന്ന് 3,38,000 വർഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ യുക്തിസഹജമായിട്ട് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ വിശ്വാസികളെ വിശ്വസിക്കും. ഇങ്ങനെയുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ആദ്യത്തെ ഫോസിൽ, ഹോമോസാപ്പിയൻസ് ഫോസിലിനെ ഒള്ളുവായി ജോർജ്ജ് നോർത്തൻ താൻസാനിയ എന്ന് എടുത്തതെന്നാണ്. അതിനുശേഷം ഹോമോ ഹബിലിസ് എന്ന് പറയുന്നതെന്ന് 2.4 മുതൽ 1.5 മില്യൺ ഇയേഴ്സ് അഗോയാണ്. അതിനുശേഷം ഹോമോ ഇറക്റ്റസ് വന്നു, നിയാണ്ടർത്തൽ വന്നു. ഇതിനുശേഷം മാത്രമാണ് ഹോമോ സാപ്പിയൻസ് വന്നിട്ടുള്ളത്. അപ്പം പായോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ 2.5 അല്ലെങ്കിൽ 10,000 ഇയേഴ്സിന് ഇടയ്ക്കുള്ള അതാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. 15,000-8,000 ഇടയ്ക്കാണ് മെസോലിത്തിക്ക് മിഡിൽ സ്റ്റോൺ ഏജ്. 1,000-4,500 ഇടയ്ക്കാണ് നിയോലിത്തിക് അല്ലെങ്കിൽ ന്യൂ സ്റ്റോൺ ഏജ് വരുന്നത്. ഈ കാലഘട്ടത്തിലൊന്നും മനുഷ്യൻ ഇന്നത്തെ പോലെ ആയിരുന്നില്ല. തുണി പോലും എടുക്കത്തില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതി, നമ്മുടെ വസ്ത്ര രീതി, ഇങ്ങനെ ഒരു സംസ്കാരം തന്നെ രൂപപ്പെട്ടിട്ടില്ലാത്ത സമയത്ത് ഇതുപോലെ യുഗങ്ങളുണ്ടായിരുന്നു, അന്നും മനുഷ്യൻ ഇതുപോലെയൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്കറിയാം, നമ്മുടെ ഈ ഭൂലോകത്ത് 4 സിവിലൈസേഷൻസ് ഉണ്ടായി തന്നെ ഏതാണ്ട് ഉണ്ടാകാൻ തുടങ്ങിയത് തന്നെ ഏതാണ്ട് BC 3500 ഇപ്പുറത്താണ് അല്ലേ. മെസോപ്പൊട്ടോമിയ, ചൈന, അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതുപോലെ ഈജിപ്തിലെ ഈ 4 സിവിലൈസേഷൻ തുടങ്ങിയത് തന്നെ BC 3500 ഇപ്പുറത്താണ് അവിടെ തുടങ്ങിയത് തന്നെ. അതിനുശേഷമോ മനുഷ്യൻ എന്നാണ് സംസാരിക്കാൻ തുടങ്ങിയത്? ഏതാണ്ട് 35,000 മുതൽ 50,000 വർഷം പുറകോട്ട് പോയാൽ അതിനിടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് അവനെ സംസാരിക്കാൻ മൃഗത്തിൻ്റെ കൂട്ടിലുള്ള വെറുതെ ശബ്ദങ്ങൾ പുറപ്പെടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അഗ്രികൾച്ചർ എന്നാണ് ചാലു ആക്കിയത്. 10,000-11,000 ഇയേഴ്സിനിടയ്ക്കാണ് അഗ്രികൾച്ചർ ഇന്നത്തെ ഇറാൻ ഇറാഖ് ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ പേരുണ്ടായിരുന്നു ആർക്കെങ്കിലും? ഇല്ല. നമ്മൾ പേര് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് BC 3500 അടുത്താണ് മനുഷ്യൻ പേരിട്ടത്. പിന്നെ എങ്ങനെയാണ് ഈ ത്രേതായുഗം, കലിയുഗം, അല്ലെങ്കിൽ ദ്വാപരയുഗത്തിലൊക്കെ കൃഷ്ണൻ എന്ന പേരും, അല്ലെങ്കിൽ ഇതുപോലെ കൃഷ്ണൻ എന്ന പേര് തന്നെ വളരെ ഇത് റിഫോംഡ് പേരാണ്, അല്ലെങ്കിൽ സാധാരണ ഒരു റോ പേരല്ലത്, അതൊരു റിഫോംഡ് പേരാണ്. അപ്പം അങ്ങനെയുള്ള കൃഷ്ണൻ എന്ന പേരൊക്കെ ഈ ദ്വാപരയുഗത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്തുവായാലും BC 7 നൂറ്റാണ്ടിൽ ഇത് ഗോത്രം ഭരണമായിരുന്നു ഉണ്ടായിരുന്നു, നമുക്കെല്ലാം അറിയാം. അല്ലെങ്കിൽ BC 6 നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ഗോത്രഭരണ കാലഘട്ടമായിരുന്നു അന്ന്. ഇന്നത്തെ ലക്നൗ ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവിടെ. ഈ ഇന്ന് അറിയപ്പെടുന്ന ആ സ്ഥലത്തിൻ്റെ പേരുന്ന ഹരിദ്രോഹി എന്ന് പറഞ്ഞ വില്ലേജുകളാണ്. ആ വില്ലേജുകളിൽ അന്ന് ഭരണം നടത്തിയിരുന്ന ആളാണ് ഹിരണ്യാക്ഷന, ഹിരണ്യകശിപുവൊക്കെ. അവരെ ഇത് ബ്രാഹ്മണസിനെതിരായിട്ട് അവർ സംസാരിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ബ്രാഹ്മണന്മാരെ യാഗോ യജ്ഞമോ ഒന്നും ചെയ്യാനായിട്ട് അവരുടെ രാജ്യത്ത് അനുവദിക്കാത്ത കാരണങ്ങളുകൊണ്ട് അവരെ മീലിച്ചത് അല്ലെങ്കിൽ ധർമ്മച്യുതിക്കെതിരായി പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ട് അന്ന് ബ്രാഹ്മണർ പോയി മർഡർ ചെയ്തു, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ നേതൃത്വത്തിൽ പോയി ഈ ബ്രാഹ്മണ മാഫിയ അവരെ കൊന്നു. അങ്ങനെയുള്ള ആ കൊലപാതകത്തിനൊക്കെ ആ കൊലപാതകം തന്നെ സംഭവാമി യുഗയുഗേ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എന്തെങ്കിലും ധർമ്മത്തിന് ചുതി ഉണ്ടായാൽ ആ ധർമ്മച്യുതി ചെയ്യുന്ന കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കൊല്ലുക, നിഗ്രഹിക്കുക എന്നാണ് അവരുടെ തത്വം. അതായിരുന്നു അവരുടെ ധർമ്മം. ആ ധർമ്മത്തിനാണ് സംഭവാമി യുഗയുഗ എന്ന് പറഞ്ഞ് കഥകൾ എഴുതിക്കൊണ്ടിരുന്നത്. എന്തുവായിരുന്നാലും അതിനുശേഷം 16 ജനപഥങ്ങളിവിടെ ഉണ്ടാകുകയും BC 6-7 നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 6 നൂറ്റാണ്ടുമായിട്ട് ഏതാണ്ട് 16 ജനപഥങ്ങൾ ഇന്ത്യയിൽ എമർജ് ഉണ്ടാകുകയും നോർത്ത്, ഈസ്റ്റ്, മിഡിൽ, വെസ്റ്റ്, ഇന്ത്യൻ സബ് കോണ്ടിനെ ഈ ഭാഗത്തെല്ലാം ആയിട്ട് 16 ജനപഥങ്ങൾ ഉണ്ടാകുകയും ആ ജനപഥങ്ങളിലെല്ലാം കിങ്ഷിപ്പുകൾ പതുക്കെ ഉണ്ടാകുകയും ചെയ്തു. അപ്പം അതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയിരുന്നു. അതായത് ഗോത്രഭരണത്തിൽ നിന്ന് രാജ്യഭരണത്തിലേക്കുള്ള പതുക്കെയുള്ള ചുവടുമാറ്റമായിരുന്നു അത്. അത് വളരെ പെട്ടെന്നല്ല, ഗ്രാജുവലായിട്ട്. ആദ്യകാലത്തുണ്ടായിരുന്ന പല കിങ്ഷിപ്പുകളും അത് ഗോത്രഭരണം പോലെ തന്നെയായിരുന്നു. അതിനുശേഷം വന്നതിന് അല്പം വ്യത്യാസം വന്നു. അങ്ങനെ വ്യത്യാസം വന്നു വന്നു വന്നാണ് ഏതാണ്ട് മൗര്യ പീരീഡ് ആയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ നന്ദ പീരീഡ് ആയപ്പോഴത്തേക്കും അത് വലിയൊരു കിങ്ഷിപ്പാക്കി മാറ്റിയെടുത്തത്.
അപ്പോൾ ആ പീരീഡിൽ ഈ 16 ഗോത്ര ജനപദങ്ങൾ ഉണ്ടായ സമയത്താണ് വർത്തമാന മഹാവീരനും സിദ്ധാർത്ഥ ഗൗതമനും ഒക്കെ വളർന്നു വന്നതും ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു റെവല്യൂഷൻ അല്ലെ ബുദ്ധമതത്തിൻ്റെ വരവോടുകൂടിയും ജൈനമതത്തിൻ്റെ വരവോടുകൂടിയും സമൂഹത്തിൽ ധാരാളം റെവല്യൂഷൻസ് ഉണ്ടായി. എങ്ങനെ റെവല്യൂഷൻസ് ഉണ്ടായി? അവർ വർക്കിംഗ് ക്ലാസ് പീപ്പിളെ എന്നെ ട്രെയിനിങ് കൊടുത്തു, പലതരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തു. അതായത് അവരുടെ മാൻ പവർ യൂസ് ചെയ്യുക, റിസോഴ്സസ് യൂസ് ചെയ്യുക, ലാൻഡ് യൂസ് ചെയ്യുക, കൃഷി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി, അങ്ങനെ പ്രൊഡക്ഷൻ വളരെയധികം കൂടി. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റായി, പ്രൊഡക്ഷനായി, ട്രേഡായി, കൊമേഴ്സായി, അർബനൈസേഷനായി, എഡ്യൂക്കേഷനായി, ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ കാരണങ്ങൾ കൊണ്ടാണ്, അപ്പോൾ ഈ ബുദ്ധിസത്തിൻ്റെയും ജനസത്തിൻ്റെയും ഈ ഇടപെടൽ കൊണ്ടാണ് അന്ന് റെവല്യൂഷൻ ഉണ്ടാകുകയും ആ റെവല്യൂഷനിലൂടെയാണ് ഈ ഗോത്ര സംസ്കാരത്തിൽ നിന്ന് കിങ്ഷിപ്പിലേക്ക് മാറി ഒരു പുതിയ സംസ്കാരം ഉണ്ടാകുന്നത്. ഈ സംസ്കാരം അതാണ് റെവല്യൂഷൻ, ശരിക്കും റെവല്യൂഷൻ. അപ്പം അങ്ങനെ അർബനൈസേഷൻ ഉണ്ടാകുകയാണ് ചെയ്തത്, എഡ്യൂക്കേഷൻ. അപ്പോൾ അന്ന് ആൾക്കാർ ബുദ്ധൻ്റെ ഒക്കെ വരവോടുകൂടി ജനങ്ങൾ സൂപ്പർസ്റ്റിഷനിൽ നിന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷനിൽ നിന്ന് കൂടി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വയ്യാത്തൊരു അവസ്ഥയായി. കാരണം അവർക്കെല്ലാം വിദ്യാഭ്യാസം നേടി, അവരെ ഹാപ്പി ലൈഫായി, നോ ഫിയർ, നോ എക്സ്പ്ലോയിറ്റേഷൻ, നോ സ്ലേവറി, എല്ലാവർക്കും വിദ്യാഭ്യാസം, അടിസ്ഥാന ജനതയ്ക്ക് വിദ്യാഭ്യാസം കിട്ടിയതോടുകൂടി അന്ധവിശ്വാസത്തിൽ നിന്ന് അവർ മോചിതരാകുകയും അവരെ പിന്നെ ആ തരത്തിൽ ആർക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വയ്യാതെ ആകുന്നൊരു ഒരു കാലഘട്ടം വന്നു എന്ന് ആഗ്രഹം. അപ്പം അന്നത്തെ ഈ 16 ജനപഥത്തിൽ പ്രധാനമായിട്ടും 4 ജനപഥങ്ങൾ വളരെയധികം വികാസം പ്രവഹിച്ചു. അത് മഗധ, അവന്തി, കോസല, വത്സവൊക്കെയാണ്. അത് മഗധ എന്ന് പറയുന്നത് ഇന്നത്തെ സൗത്ത് ബീഹാർ അല്ലെങ്കിൽ ജാർഖണ്ഡ് ആ പ്രദേശത്തിലെ മഗധയ്ക്കകത്ത് വരും. അവന്തി എന്ന് പറഞ്ഞാൽ ഉജ്ജയിൻ പ്രദേശമാണ്. കോസല എന്ന് പറഞ്ഞത് ലക്നോ ആണ്. വത്സ എന്ന് പറഞ്ഞത് അലഹബാദാണ്. അപ്പം വർക്കിംഗ് ക്ലാസ് പീപ്പിളിൽ മോർ സ്റ്റാറ്റസായി, അല്ല ബ്രാഹ്മൺസ് അല്ല, ബ്രാഹ്മൺസ് അന്ന് അധോഗതിയിലേക്ക് പോകാൻ ഉണ്ടാകുന്നു. വർക്കിംഗ് ക്ലാസ് ബുദ്ധിസം അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിസം അവരെ സംരക്ഷിക്കാനുണ്ടെങ്കിൽ പിന്നെ ബ്രാഹ്മണസത്തിൻ്റെ ഈ അതോറിറ്റി അവരെ ചോദ്യം ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയായി. അങ്ങനെ വർക്കിംഗ് ക്ലാസ് പീപ്പിളിൽ മോർ സ്റ്റാറ്റസായി. പ്രീസ്റ്റ്, പൂജാരി, അവരൊക്കെ അൺവാണ്ടഡ് ബെഗേഴ്സായി കഴിഞ്ഞു. അവർ ബെഗിങ്, അലാം മേടിച്ചുകൊണ്ട് നടക്കുകയാണ്. അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തെണ്ടൽ മാത്രമായിരുന്നു, വേറൊന്നുമില്ല. അവരെ ആരും യാഗത്തിനോ യജ്ഞത്തിനോ അല്ലെങ്കിൽ മറ്റ് പൂജകൾക്കൊന്നും വിളിക്കില്ല. അപ്പോൾ അവർ അൺഎംപ്ലോയ്ഡായി. അവർ പിന്നെ എല്ലായിടത്തും പോയി കൈനീട്ടി ഭിക്ഷ വാങ്ങുക എന്നൊരു അധോഗതിയിലേക്ക് ബ്രാഹ്മണിസം പോവുകയും സാധാരണ ജനങ്ങളെല്ലാം മോർ സ്റ്റാറ്റസിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതൊരു ട്രാൻസ്ഫോർമേഷനായിരുന്നു. അങ്ങനെ ഗോത്രത്തിൽ നിന്ന് ഓളിഗാർക്കി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അവർ എല്ലാം കിങ്ഷിപ്പിലേക്ക് മാറി, അല്ലെങ്കിൽ പുതിയ ഒരു സംസ്കാരത്തിലേക്ക് മാറി. അതൊരു വലിയ വിപ്ലവമായിരുന്നു. പക്ഷേ അതൊന്നും നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നാണ് അത്. അപ്പം അന്ന് ആദ്യത്തെ ഉണ്ടായ കിങ്ഷിപ്പ് പ്രത്യോദ ഡൈനാസ്റ്റി അത് അവന്തിയിലായിരുന്നു, ഇന്നത്തെ അവന്തി. അപ്പോൾ അന്ന് ഗോത്രത്തിൽ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ആ സംസ്കാരത്തിന് വലിയ വ്യത്യാസമൊന്നും വന്നില്ല. അവർ ക്രൈംസ് ആയിരിക്കും ചെയ്തുകൊണ്ടിരുന്നു. അവിടെ അന്ന് ക്രൈംസ് വളരെ കൂടുതലുണ്ടായിരുന്നു. അതിൽ നിന്ന് 23 വർഷം അവർ ഭരിച്ചുള്ളൂ. അപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു, അവർ ബിംബിസാരൻ എന്ന് പറഞ്ഞ ഒരു വാര്യരെ കൂട്ടിപ്പിടിക്കുകയും ഈ പ്രത്യോദയ ഡൈനാസ്റ്റിലെ രാജാവിനെ കൊല്ലുകയും അതിന് ബിംബിസാരൻ 544 ബിംബിസാരൻ്റെ ഒരു കിങ്ഡം രൂപീകരിക്കുകയും ചെയ്തു. അതാണ് ഹരിയങ്ക ഡൈനാസ്റ്റി. ഹരിയങ്ക ഡൈനാസ്റ്റി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ, അത് അന്ന് രാജകീയമായിരുന്നു അതിൻ്റെ തലസ്ഥാനം, അത് ശേഷം അപ്പോയിൻ്റ് മഹാമദ്രാസ് ടു മെയിൻറ്റെയിൻ ദ ലോ ആൻഡ് ഓർഡർ. അപ്പോൾ അന്നൊക്കെ അന്ന് ഭരണം നടത്തുന്നെല്ലാം അന്ന് ഗ്രീക്ക്, അന്ന് എഴുതിയിരുന്നൊക്കെ ഗ്രീക്കിലാണ്, അല്ലെങ്കിൽ ഇവിടെ എഴുത്തും കുത്തൊന്നും ഇല്ലായിരുന്നു, ആർക്കും എഴുതാനൊന്നും അറിയില്ലായിരുന്നു. അന്ന് അരാമൈക് ആൻഡ് ഗ്രീക്കിലായിരുന്നു ഇവർ, അവരുടെ സഹായത്തെ അവിടെ നിന്ന് വന്ന ആൾക്കാരുടെ സഹായത്തോടെയായിരുന്നു ഇവിടെ ഭരണം നടത്തിയിരുന്നത്. അന്ന് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പല പോസ്റ്റുകൾക്കും പേരെല്ലാം ഈ ഗ്രീക്ക് രീതിയിലുള്ള പേരുകളും അല്ലെ അരാമൈക് രീതിയിലുള്ള പേരുകളൊക്കെ ആയിരുന്നു അന്ന് കൊടുത്തിരുന്നത്. മഹാമന്ത്രാസ് ഓരോ മന്ത്രിമാരുടെയൊക്കെ പൊസിഷനാണ്. അങ്ങനെ അവർ ബുദ്ധിസമാണ് അംഗീകരിച്ചിരുന്നു. അങ്ങനെ ബുദ്ധിസത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ഹരിയങ്ക ഡൈനാസ്റ്റി ഭരണം നടത്തി. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ വന്നു. അദ്ദേഹത്തിൻ്റെ മകന്മാരാണ് അജാതശത്രു ഭരണം നടത്തി. അതിനുശേഷം അവരും അഗ്രികൾച്ചർ, ട്രേഡ്, മറ്റ് ഒക്കുപ്പേഷന്, കൊമേഴ്സ് ഇതെല്ലാം വളരെയധികം ഡെവലപ്പ് ചെയ്തിരുന്നു. അപ്പോൾ നാച്ചുറൽ ഹെർബൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ഈ അജാതശത്രുവിൻ്റെ കാലത്താണ്. അത് ഇന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഈ ആയുർവേദം സ്റ്റാർട്ട് ചെയ്ത അജാതശത്രുവിൻ്റെ കാലത്ത് ആയിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഈ ഫിഷഗുരനായിരുന്നു ജീവക എന്ന് പറഞ്ഞു. ജീവക ഇന്നത്തെ ആയുർവേദം അന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ബുദ്ധിസ്റ്റ് മോങ്കുകളുടെ സംഭാവനയാണ്. അവരാണ് അത് ഡെവലപ്പ് ചെയ്തത്, ആയുർവേദം. ആയുർവേദമല്ല അന്ന് അതിന് അവർ പറഞ്ഞിരുന്ന പേര് നാച്ചുറൽ ഹെർബൽ എന്നായിരുന്നു. നാച്ചുറൽ ഹെർബൽ ട്രീറ്റ്മെൻ്റ് എന്നായിരുന്നു. അപ്പം മനുഷ്യൻദാസ് ബലഭദ്ര, അദ്ദേഹത്തെ പുരാണങ്ങളിലൊക്കെ ഈ ബിംബിസാരനെ കുറിച്ച് പറയുന്നുണ്ട്. ബലഭദ്രനായിട്ടൊക്കെ ഈ രാമായണത്തിലൊക്കെ, ജൈന രാമായണത്തിലൊക്കെ പറയുന്നുണ്ട്. BC 492 അദ്ദേഹത്തിൻ്റെ മകൻ അജാതശത്രു വാര്യരായിരുന്നു. അദ്ദേഹം ഈ കിങ്ഡം വളരെയധികം എക്സ്പാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ആ സമയത്താണ്
അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ധാരാളം പ്രശ്നമായിട്ടുണ്ട് ബ്രാഹ്മണനുണ്ട്, അവരൊക്കെ ആസ്ട്രോളജിയിലേക്ക് തിരിഞ്ഞു. കാരണം ബ്രാഹ്മണന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ഇരുന്നുകൊണ്ട് യാഗത്തിലോ യജ്ഞത്തിലോ പൂജ ചെയ്യുന്ന അവരെ വിളിക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഈ അജാശത്രുവിൻ്റെ കാലഘട്ടത്തിലാണ് അവർ ആസ്ട്രോളജിയിലേക്ക് തിരിഞ്ഞത്. അന്ന് കോമൺ ആൾക്കാർ പോലും ബ്രാഹ്മണരുമായിട്ട് തർക്കത്തിലേർപ്പെടുകയും അവരെ പറഞ്ഞ് തോൽപ്പിക്കുകയും അവരെ കാട്ടി ഓടിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം വരുന്നതെന്ന്, അവർ മറ്റ് ജീവിക്കാൻ മറ്റു മാർഗ്ഗമൊന്നുമില്ലായിരുന്നുകൊണ്ട് ആസ്ട്രോളജി തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. ഏതാണ്ട് BC 5th century ടൈമിലാണ് ആസ്ട്രോളജി, ഇന്നത്തെ ആസ്ട്രോളജി ഡെവലപ്പ് ചെയ്യുന്നതെന്ന്. അതായത് ആസ്ട്രോണമിയുടെ മറ്റൊരു പതിവ്, ആസ്ട്രോണമിയുടെ ആസ്ട്രോളജിയാക്കി മാറ്റി ഭൂതി ഭൂതഭാവി കാലങ്ങൾ പ്രവചിക്കുകയും ലക്കും ബാട്ടിലക്കും ഒക്കെ പറയുന്ന ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിയായിരുന്നു. ഓ, അപ്പോൾ അന്നത്തെ ഈ എന്തോയാലും അന്ന് ഈ സംഭവാമി യുഗയുക അത് ലോക്ക്ഡൗണിലായിരുന്നു, അത് ഡീആക്ടിവേറ്റ് ആയിരുന്നു. കാരണം അന്ന് അതൊന്നും നടക്കത്തില്ല. ഗോത്ര ഭരണകാലഘട്ടത്തിൽ രാജാക്കന്മാർക്ക് വലിയ പവറില്ല, അല്ലെങ്കിൽ അന്ന് അവർ വലിയ വാരിയേഴ്സ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സൈന്യങ്ങളില്ലായിരുന്നുകൊണ്ട് അന്ന് ഒരാളെ കൊല്ലുക, ഒരു രാജാവിനെ കൊല്ലുക ഈസി ആയിരുന്നു. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ഈ മാഫിയ സേന പോയി അവരെ കൊല്ലുകയും ഒക്കെ ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. എന്നാൽ കിങ്ഷിപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും ആ ബിംബിസാരൻ്റെ അജാതശത്രുവിൻ്റെ ഒക്കെ കാലഘട്ടത്ത് വന്നപ്പോഴത്തേക്കും ഫോർ ഫോൾഡ് ആർമിയൊക്കെ അവരുണ്ടാക്കി. അതുകൊണ്ട് രാജാക്കന്മാരെ അടുത്തേക്ക് ഏഴേലത്ത് പോലും ഇവർക്കൊന്നും ഈ വിഷ്ണുവിൻ്റെ മാഫിയ സംഘത്തിൽ നിന്നും ചെല്ലാം, അതിനെല്ലാം സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും ഇവർ ദുർബലരായി. അതുകൊണ്ട് കൊല്ലുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് സംഭവാമ യുഗയൊക്കെ അതെല്ലാം ലോക്കൗട്ടായിരുന്നു, അല്ലെങ്കിൽ അതൊന്ന് വന്ന് ഡീആക്ടിവേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെയാണ് ഈ ലോർഡ് ബുദ്ധ 483 പരിനിർവാണം, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു. അതിനുശേഷം പിന്നെ ഉടനെ ഈ അജാതശത്രു എന്ത് ചെയ്തു, ഈ ബുദ്ധിസ്റ്റ് കൗൺസിൽ വിളിച്ചു ചേർക്കും. 483 രാജഗൃഹത്തിലെടുത്ത് ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ രൂപപ്പെടുത്തുകയും അപ്പോഴത്തേക്കും ബുദ്ധിസത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി കംപ്ലീറ്റ് എവിടെയെങ്കിലും എഴുതി വെക്കണം എന്നിരുന്നു. അപ്പം അതുവരെ എഴുതുന്ന ഒരു പ്രക്രിയയില്ല, പെട്ടെന്ന് ഭാഷ ഡെവലപ്പ് ചെയ്യാൻ. അന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ പാലി ഭാഷയായിരുന്നു, പക്ഷേ പാലി ഭാഷയ്ക്ക് ലിപിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കാനായിട്ട് ബുദ്ധിസ്റ്റ് മോങ്സിനോട് ആവശ്യപ്പെടുകയും അവരെല്ലാം അതിനുവേണ്ടി റിസർച്ച് ചെയ്യുകയും പാലി ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കുകയും ഈ ബുദ്ധൻ്റെ എല്ലാ തത്വസംഹിതകളും പാലി ഭാഷയിലേക്ക് മാറ്റം ചെയ്യും. അത് അന്നോട്ടാണ് തുടങ്ങിയത്. അങ്ങനെ പുതിയ ഭാഷ കണ്ടെത്തുകയും ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കുകയും ചെയ്ത് അന്നോട്ടാണ് ഇത് ആദ്യമായിട്ട് എഴുതിയ ബുദ്ധൻ്റെ തത്വസംഹിതകളാണ് ഭാഷയിൽ ആദ്യം എഴുതിയത്. കാരണം ആവശ്യം വന്നു, അതുകൊണ്ടാണ് അത് ഉണ്ടാക്കി എഴുതുകയും ചെയ്തത്. അതിനു മുമ്പൊക്കെ ഗ്രീക്ക് ആൻഡ് അരാമിക്, അല്ലെങ്കിൽ സിറിയ, സിറിയ എന്ന് പറഞ്ഞാൽ ഈ സിറിയയിലെ ഭാഷയാണ് അരാമിക, അവരാണ് ഇവിടെ വന്നിരുന്നതുകൊണ്ട് രാജാക്കന്മാർ ഉപദേശിക്കുകയും രാജാക്കന്മാർക്ക് വേണ്ടി എഴുതുകയും എഴുത്തുകുത്തുകൾ നടത്തിക്കൊണ്ടിരുന്നത്. 412 BC ലാസ്റ്റ് ഹരിയങ്ക കിങ് നാഗ ദശക, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തെ ശിശുനാഗ ഡൈനാസ്റ്റിയിലെ ഒരു രാജാവ് കാകവർണ്ണ കൊന്നു. അങ്ങനെ കൊന്നതിന് ശേഷമാണ് ശിശുനാഗ ഡൈനാസ്റ്റി ചാലുവായത്. ശിശുനാഗ ഡൈനാസ്റ്റി ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഈ വൈശാലി വെച്ച മൂന്നാമത്തെ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ അദ്ദേഹം വിളിച്ചു ചേർക്കുകയും ഒക്കെ ചെയ്തു. അതും ഫേമസ് ആണ്. അതിനുശേഷം ഈ ശിശുനാഗ ദേശിലെ അവസാന രാജാവിന് 10 മക്കളുണ്ടായിരുന്നു. ഈ ശിശുനാഗ രാജാവ് എന്ത് ചെയ്തു, 10 മക്കൾക്ക് ആർക്ക് രാജാവകാശം കൊടുത്തു, ആരെ രാജാവാക്കുന്ന കൺഫ്യൂഷനിലായിരുന്നു, അല്ലെങ്കിൽ ഉമാരെ കൊല്ലു അങ്ങോട്ട് കൊല്ലം ഉണ്ടാകും. അതുകൊണ്ട് അതിന് പകരം അവർ എന്ത് ചെയ്തു, ഈ 10 മക്കളെയും രാജാവാക്കി. 10 മക്കളും രാജാവായി ഭരണം നടത്തുമായിരുന്നു. അങ്ങനെയൊക്കെ അതിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ ഒരു രാജാവിന് ഒരു ബാർബർ ഗേളിൽ ഒരു പുത്രനുണ്ടായിരുന്നു വെളിയിൽ. അപ്പോൾ അവൻ ഇനി ഒരിക്കലും രാജാവാക്കാൻ സാധ്യതയില്ല. പക്ഷേ അവൻ ഭയങ്കര തെമ്മാടിയും അവൻ ഭയങ്കര വികൃതിയും ഭയങ്കര ശക്തനുമായിരുന്നു, ബുദ്ധിമാനുമായിരുന്നു. അവനെ എന്ത് ചെയ്തു, അവൻ വെളിയിൽ വെച്ച് സകല അടി കളി എല്ലാം പഠിക്കുകയും അവൻ ഒരു ദിവസം ആയുധപ്പെടുത്തുകൊണ്ട് വന്ന് ഈ 10 സോക്കോൾഡ് പ്രദേശത്തിനെ ഈ 10 പ്രദേശത്തിനെയും അമ്മമാരുടെ അച്ഛന്മാരെല്ലാം വധിക്കുകയും അവൻ രാജാവാകുകയും ചെയ്യും. അങ്ങനെയാണ് അവൻ ആദ്യമായിട്ട് നന്ദ ഡൈനാശിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരാണ് മഹാപത്മനന്ദ. അതേപോലെ നന്ദ ഡൈനാശി ചാലുവാക്കിയത്. നന്ദ ഡൈനാശി ചാലുവാക്കി അദ്ദേഹം ആദ്യം ചെയ്ത് ഒരു ഫോർ ഫോൾഡ് ആർമി ഉണ്ടാക്കുമായിരുന്നു. അതുവരെ ഇല്ല ഇന്ത്യയിലെ ഒരു രാജാക്കന്മാർക്ക്, അല്ലെ ഇന്ത്യ അല്ല ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു രാജാക്കന്മാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വൻപിച്ച സൈന്യം അല്ലെങ്കിൽ ഉണ്ടാക്കി. അതാണ് ഫോർ ഫോൾഡ് ആർമി. ആ ആർമിയുടെ സൈസ് പറഞ്ഞാൽ അലക്സാണ്ടർ പോലും പേടിച്ചു പോയി. അലക്സാണ്ടർ പോലും അദ്ദേഹത്തെ ആക്രമിക്കാൻ മുതിരാതെ ഈ അദ്ദേഹത്തിൻ്റെ ആർമിയുടെ സൈന്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കണ്ടിട്ട് തിരിച്ചു പോയതാണ്. അത്രയ്ക്ക് വലിയൊരു സൈന്യം ഈ മഹാപത്മനന്ദക്കുണ്ടായിരുന്നു. മഹാപത്മനന്ദ എന്ന് പറഞ്ഞാൽ ചില്ലറ ആളൊന്നുമില്ലായിരുന്നു. അപ്പം ഈ കിങ്ഷിപ്പ് തുടങ്ങിയത് മുതൽ എല്ലാം ബുദ്ധരാജാക്കന്മാർ വന്നപ്പോൾ മുതൽ ഇവരെല്ലാം ബ്രാഹ്മണ വിരോധികളായിരുന്നു. ബ്രാഹ്മണന്മാർക്ക് യാതൊരു
വേലയില്ല. എല്ലാവരും യാതൊരു തരത്തിലുള്ള അൺഎംപ്ലോയ്ഡാണ് അവർ. അവർ യാതൊരു തരത്തിലുള്ള ഇൻകം ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ആസ്ട്രോളജിയും പറഞ്ഞുകൊണ്ട് പൈസ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ തെണ്ടി നടന്ന് പൈസ ഉണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പം ഈ നന്ദ അല്ലെങ്കിൽ ഇദ്ദേഹം ഈ മഹാബലവ നന്ദ എന്നാൽ ബുദ്ധിസമല്ല, ജൈനിസമാണ് സ്വീകരിച്ചത്. അദ്ദേഹം ബുദ്ധിസമല്ല, ജൈനിസമാണ് സ്വീകരിച്ചത്. അദ്ദേഹം ബ്രാഹ്മണ വിരോധി തന്നെയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്താൽ, അദ്ദേഹം ഭയങ്കര ബ്രേവ് ആയിരുന്നു, സ്ട്രോങ് ആയിരുന്നു, കറേജസ് ആയിരുന്നു. അതുപോലെ അദ്ദേഹം ഒരു റസിൽ ചാമ്പ്യൻ കൂടിയായിരുന്നു. അദ്ദേഹം ധാരാളം മറ്റു രാജാക്കന്മാരെയും 16 രാജാക്കന്മാരെയും തോൽപ്പിച്ചാണ് പോലും രാജാവായത്. 16 രാജാക്കന്മാരെയും തോൽപ്പിക്കുകയും മറ്റ് പലരും ഇതുപോലെ റെസ്ലിംഗ് ചാമ്പ്യന്മാരായിട്ടുള്ള പല ആൾക്കാരെയും അദ്ദേഹം റെസ്ലിംഗിൽ ഗദായുദ്ധത്തിൽ തോൽപ്പിക്കുകയും മല്ലയുദ്ധത്തിൽ തോൽപ്പിക്കുകയും. അതായത് ഒരു മല്ലയുദ്ധ വീരൻ തന്നെയായിരുന്നു. പാടലിപുത്രം വന്ന ക്യാപിറ്റൽ, അത് കഴിഞ്ഞ പുള്ളി ജൈനിസം അക്സെപ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഈ ഡൈനാസ് തുടങ്ങിയത് BC 362 അദ്ദേഹം ബ്രാഹ്മണന്മാരെയും ക്ഷത്രിയന്മാരെയും വിരോധി ചെയ്തു. രണ്ടുപേരെയും വിരോധികളായിരുന്നു. രണ്ടുപേരെയും കിട്ടുന്നവരെയൊക്കെ കൊല്ലുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുടെ പേര് കൽപ്പക, ഹരിഭദ്ര, സംഘല, സൂരി, ഇതൊക്കെ ആയിരുന്നു. ആ കമാൻഡറുടെ പേര് ഹേമചന്ദ്ര. അല്ലെ, അദ്ദേഹത്തിന് ചാണക്യ എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണ വിരോധികളായിരുന്ന ഇതുപോലത്തെ ആദ്യത്തെ ഈ ബുദ്ധ ജൈന രാജാക്കന്മാരും ഒരു ബ്രാഹ്മണനെയും അവരുടെ കോട്ടിലോ അയൽവക്കത്തോ പോലും അടുപ്പിക്കില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ബ്രാഹ്മണൻ പണ്ഡിതനായിരുന്നു എന്ന് പറയുമോ, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ടീച്ചറായിരുന്നു എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അവൻ ബ്രില്ല്യൻ്റ് ആയിരുന്നു എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അവൻ ഇന്ന ഒരു രാജാവിൻ്റെ ഉപദേശകനാണെന്ന് പറയുന്നത് 100% നുണയാണ്. അത് ഒരിക്കലും സംഭവിച്ചിട്ടേയില്ല. മൗര്യ പീരീഡ് വരെ ഒരു ബ്രാഹ്മണനും ആരുടെയും ഉപദേശകനായിട്ടോ ആരുടെയും മന്ത്രിയായിട്ടോ ആരുടെയും കമാൻഡറായിട്ടോ ആരുടെയും സൈന്യാധിപനായിട്ടോ എങ്ങും വന്നിട്ടില്ല. കാരണം ഇവരെല്ലാം ബ്രാഹ്മണ വിരോധികളായിരുന്നു. അല്ലെങ്കിൽ ബ്രാഹ്മണനെ സ്വയം ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അവരെ കയറ്റത്തില്ലായിരുന്നു. അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണ് ഒരു ബ്രാഹ്മണൻ ഡെവലപ്പ് ചെയ്തിരുന്നത്? അതൊക്കെ വെറുതെ നുണ മാത്രം പറഞ്ഞു വരുന്നതാണ്. അപ്പം ഇങ്ങനെ ഈ നന്ദരാജാവിന് ഒരിക്കലും ചാണക്യൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നില്ല, ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല. അവരുടെ മന്ത്രിയുടെ പേരാണ്, ഇതെല്ലാം ജൈനന്മാരായിരുന്നു. കൽപ്പക, ഹരിഭദ്ര, സംഘാല, സൂരി, അതിൻ്റെ കമാൻഡർ പേര് ഹേമചന്ദ്ര എന്നായിരുന്നു. എന്തോ ആയാലും അദ്ദേഹം ഈ 4-fold ആർമി ഉണ്ടാവും. ആർമിയുടെയൊക്കെ സൈസ് നോക്കിയാൽ 200,000 ഇൻഫെൻട്രി, 80,000 കാവൽറി, 6,000 വാർ എലിഫൻറ്റ്, 2,000 ഹോഴ്സിൻ്റെ ചാരിയറ്റ്, ഇത്ര ആയിരുന്നു പുള്ളിയുടെ സൈന്യത്തിൻ്റെ ശക്തി ബലം അല്ലെങ്കിൽ വിസ്താരം. അന്നും പോറസ് ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. പോറസിൻ്റെ കയ്യിൽ ആകെയുള്ളത് 30,000 ഇൻഫെൻട്രിയാണ്, 40,000 കാവൽറിയായിരുന്നു, അല്ലെങ്കിൽ വാർ എലിഫൻറ്റ് 85 മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഹോഴ്സ് ചാരിയറ്റ് വെറും 300 മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ക്ഷത്രിയന്മാരെ കോപിപ്പിച്ചു. മൈഥിലി, കാശി, ഇഷാഗു, കുരു, പാഞ്ചാല, ഹരിയങ്ക, ഹരിഹയാസ്, വിധിഹോത്രാസ്, കലിംഗ, അഷ്മഗാസ്, ഹരിയങ്ക, സുർസേന, ഇവരെയെല്ലാം തോൽപ്പിച്ചിട്ടാണ് പുള്ളി ചക്രവർത്തി പദം അല്ലെങ്കിൽ ചക്രവർത്തിയായത്. ആര്? ഈ മഹാപത്മനന്ദ. അദ്ദേഹം പഞ്ചാബ് വരെ, പഞ്ചാബിൽ നിന്ന് ബംഗാൾ വരെയും ഹിമാലയത്തിൽ നിന്ന് വിന്ധ്യാചൽ വരെയും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഉള്ളത്. അതായത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സൈസിനോട് ഏകദേശം അടുത്ത് വരുന്ന അത്രയും സൈസിലൊരു സാമ്രാജ്യം ഈ മഹാപത്മനന്ദ പുള്ളിയുടെ നന്ദവംശത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എക്സലൻ്റ് നോളജ് ഉണ്ട്. എന്തായിരുന്നു എക്സലൻ്റ് നോളജ്? എക്സ്ട്രാക്ഷൻ ഓഫ് ദി റവന്യൂ, എങ്ങനെ റവന്യൂ ഉണ്ടാക്കണം, അത് പുള്ളിക്ക് നന്നായിട്ടറിയായിരുന്നു. അതുപോലെ ട്രഷറി സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായി ചാലുവാക്കിയത് ഈ മഹാപത്മനന്ദയാണ്, അല്ലെങ്കിൽ നന്ദയുടെ അന്വേഷിച്ചാണ്. അതുപോലെ എക്സ്പെൻസസ്, എല്ലാ എക്സ്പെൻസും പുള്ളിയുടെ ട്രഷറി വരിയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു പുള്ളി നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡ് മെഷറിംഗ് സ്കെയിൽ, എല്ലാവർക്കും ഭാരം അല്ലെങ്കിൽ തൂക്കം അല്ലെ അളവ്, പുള്ളി അതിൻ്റെ ഒരു മെഷർമെൻ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇതെല്ലാം ഒരുപക്ഷേ ഈ അരാമയ്ക്ക്, സിറിയ അല്ലെങ്കിൽ ഈ ഗ്രീക്ക് ഉപദേശകന്മാരുടെ സ്വാധീനത്താലായിരിക്കും. എങ്ങനെയായാലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് മെഷറിംഗ് സ്കെയിൽ സിസ്റ്റം, അല്ലെങ്കിൽ ഒരാൾ ഒരാൾക്ക് അരി എടുത്തു കൊടുക്കുക, ചിലർ ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോഴത്തേക്കും വലിയ കൈ കൊണ്ട് എടുത്തുന്നവർക്കും ചെറിയ കൈ കൊണ്ട് എടുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആ വ്യത്യാസങ്ങളെല്ലാം അറുതി വരുത്തി പുള്ളി ഒരു സ്റ്റാൻഡേർഡ് മെഷറിംഗ് സ്കെയിൽ സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഈ നന്ദഡൈന രാജാവായിരുന്ന മഹാപത്മനന്ദയായിരുന്നു. അതുപോലെ വെയ്റ്റും അതുപോലെ തന്നെ വോളിയം, ലെന്ത്, ഇതിനെല്ലാം ഒരു മെഷർമെൻറ്റ് കൊണ്ടുവന്ന പുള്ളിയാണ്. അതുപോലെ പുള്ളി സിൽവർ കോയിൻ ഉണ്ടാക്കിയായിരുന്നു. കർഷപണം എന്നാണ് അതിൻ്റെ പേര്, കർഷപണം, കർഷപണം. പുള്ളിയുടെ രാജാവ് നോമാർച്ച് എന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ഹൈപാർച്ച് എന്ന് പറഞ്ഞാൽ റീജൻറ്റിൻ്റെ വെസൽ കിങ്ഡം, ഇതൊക്കെ ഇതായിരുന്നു. ഇതപ്പം ഈ പേരുകളെല്ലാം ഗ്രീക്ക് പേരുകളോട് വളരെ സാമ്യമുള്ളതാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഗ്രീക്ക് പേരുകൾ തന്നെയാണ്. കാരണം പുള്ളിയുടെ ഉപദേശകന്മാരെല്ലാം ഗ്രീക്ക്, പുള്ളിയുടെ മന്ത്രിമാരും അല്ലെങ്കിൽ ഇതെല്ലാം അഡ്വൈസേഴ്സ് എല്ലാം ഗ്രീക്ക് ആയിരുന്നു. അന്ന് ഇന്ത്യയിലെ എഴുത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവരെയാണ് പുള്ളി പുള്ളിയുടെ കോട്ടിയേഴ്സൊക്കെ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരുന്നത്. അപ്പം അന്ന് ജനങ്ങൾ പണം ഉപയോഗിച്ചിരുന്നു, പീപ്പിൾസ് അന്ന് പീപ്പിൾസ് വെൽഫെയർ, ഈ മണി ഉപയോഗിച്ചിരുന്നു ആൾക്കാർ. അതുപോലെ യാഗം, സാക്രിഫൈസ്, യജ്ഞം, ആസ്ട്രോളജി, പൂജ, ഇതെല്ലാം കംപ്ലീറ്റ് ബാൻ ചെയ്തു. അപ്പം ബ്രാഹ്മണന് വീണ്ടും
ഹരിയങ്കർ ഡൈനസ്റ്റിയുടെ കാലത്ത് ആസ്ട്രോളജി ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പൈസ ഉണ്ടാക്കുമായിരുന്നു, അതിവിടെ ബാൻ ചെയ്തു പുള്ളി. അത് നന്ദ ഡൈനസ്റ്റി വന്നപ്പോൾ അതും ബാൻ ചെയ്തു. അപ്പോൾ സോഷ്യൽ ഓൾ സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, എല്ലാ തരത്തിലുള്ള സാമൂഹ്യ തിന്മകളും സാമൂഹ്യമായിട്ടുള്ള ഈ എക്സ്പ്ലോയിറ്റേഷനും പുള്ളി ടോട്ടലി ബാൻ ചെയ്തു. അതുകൊണ്ട് ഈ എക്സ്പ്ലോയിറ്റേഷൻ നടന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലും നന്ദ ഡൈനസ്റ്റിയിൽ യാതൊരു സ്ഥാനം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഷയെ പറഞ്ഞാൽ അത് ധർമ്മച്യുതിയായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ കാല ഭാഷയിൽ പറഞ്ഞാൽ അത് ധർമ്മച്യുതിയായിരുന്നു. പക്ഷേ ധർമ്മച്യുതിയാണെങ്കിൽ ഭഗവാൻ വിഷ്ണു അവതരിച്ച് ഈ ധർമ്മച്യുതി നടത്തിയതിനെ കൊല്ലാൻ സാധിക്കുമായിരുന്നു? ഇല്ല. കാരണം ആ ഭഗവാനേക്കാളും നൂറിരട്ടി ശക്തി ഈ നന്ദരാജാവിനുണ്ടായിരുന്നു. നന്ദരാജാവിൻ്റെ സൈന്യത്തിൻ്റെ ശക്തി അതിൻ്റെ ഏഴയലത്ത് പോലും വിഷ്ണു അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഈ സൈന്യത്തിന് അടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് ശക്തിമാനായിരുന്നു ഈ നന്ദരാജാവ്. അതുകൊണ്ട് ഈ സംഭവാമി യുഗയൊക്കെ ലോക്ക്ഡൗൺ ആയിരുന്നു എന്ന് പറയാം. അതാണ് ശരി. അപ്പോൾ പുള്ളിയുടെ ജനങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. ഒരിക്കലും അവർക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അധർമ്മം അല്ലെങ്കിൽ ധർമ്മച്യുതി അവരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. മഹാപത്മനന്ദ ബ്രാഹ്മണനോട് പറഞ്ഞു, ഡു എനി വർക്ക് ഫോർ യുവർ ലിവലിഹുഡ്, നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ കള്ളത്തരം പറഞ്ഞ ആൾക്കാരുടെ ഭൂത ഭാവി പ്രവചനം നടത്തിയൊന്നും ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്ത്, അമ്മ ധാരാളം ബ്രാഹ്മണൻ ജോലി ചെയ്യുന്നുണ്ട്, അവർ പല ആൾക്കാരും കൃഷിപ്പണി ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും കച്ചവടം ചെയ്യുന്നുണ്ട്, നെയ്യ് പാല് തുടങ്ങിയ പലതിൻ്റെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ധാരാളം ബ്രാഹ്മണന്മാരുണ്ട്. പക്ഷേ പുരോഹിതവർഗം അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് ഇതൊന്നും താങ്ങാനാവുന്നല്ല, അല്ലെങ്കിൽ എല്ലാ ജോലിയും അഥമ വ്യാപാരമാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നു. ജോലി ചെയ്യാൻ സന്മനസ്സുള്ള ബ്രാഹ്മണർ ജോലി ജീവിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പുരോഹിതവർഗത്തിന് അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ബ്രാഹ്മണൻ ഈ മഹാപത്മനന്ദ എന്ത് ചെയ്തു, ബ്രാഹ്മണൻ്റെ മേൽ നികുതി, അതുപോലെ ഒരു രാജാക്കന്മാരും ചെയ്യാത്തൊരു കാര്യമാണ് ബ്രാഹ്മണൻ്റെ നികുതി ഏർപ്പെടുത്തുക. ബ്രാഹ്മണൻ്റെ എക്സാമ്പിളായിരുന്നു നികുതിയിൽ നിന്ന്, പക്ഷേ മഹാപത്മനന്ദ ബ്രാഹ്മണൻ ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തി. ഇതുകൂടെ ആയപ്പോഴത്തേക്കും ബ്രാഹ്മണൻ അല്ലെ പുരോഹിതവർഗത്തിന് ഒരു തരത്തിലും താങ്ങാനാവാത്തതെന്ന് അവർ ശവിച്ചു. ഓ ഇവനാണ്, ഇവനെ എന്ത് വിളിക്കുക, ഇവനെ വിളിക്കുന്നത് എന്ന് ഇവനെ കലിയെന്ന് വിളിക്കാം. അവനെ അദ്ദേഹത്തെ അവർ കലിയെന്ന് വിളിച്ചു. ഈ മഹാപത്മനന്ദ അല്ലെങ്കിൽ നന്ദരാജാവിനെ അവർ കലിയെന്ന് വിളിച്ചു. കലി, ഓ കലി അവതരിച്ചു, ഇന്ന് നമുക്ക് രക്ഷയില്ല, സദ്ജനങ്ങൾക്ക് ഇനി ഇവൻ്റെ രാജ്യത്ത് ജീവിക്കാൻ പറ്റത്തില്ല, ഈ രാജ്യത്ത് ജീവിക്കാനേ പറ്റത്തില്ല, കലിയാണ് ഇത്, കലിയുഗമാണ് എന്ന് ഇയാളെ വിളിച്ചു. അദ്ദേഹം കലിയുഗം സ്റ്റാർട്ടഡ് വിത്ത് ബർത്ത് ഓഫ് ഈ മഹാപത്മനന്ദ. ഇവൻ ജനിച്ചതോടുകൂടി കലിയുഗം ആരംഭിച്ചു. ഇവനാണ് കലി, ഇവൻ്റെ രാജ്യത്ത് ആരും ഇല്ല, അതുകൊണ്ട് ഇവിടുന്ന് നാട് വിടുക തന്നെ ചെയ്തു. പല ആൾക്കാരും അവിടെ നിന്ന് നാട് വിടുന്നു, കാരണം ഇവിടെ ഒരു തരത്തിലുള്ള ജോലിയും ചെയ്ത് അവരുടെ ജോലി ഒന്നും അവിടെ ചെയ്ത് ജീവിക്കാൻ ഉള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പലരും പതുക്കെ പതുക്കെ നാട് വിടാൻ തുടങ്ങി. അതിനിടയ്ക്കാണ് ടാക്സും കൂടെ അവരെ മേൽ ടാക്സും, മറ്റുള്ള എല്ലാവർക്കും ടാക്സ് കൊടുക്കണം, ഇവർ എക്സംപ്റ്റഡ് ആയിരുന്നു, പക്ഷേ ഇവരുടെ മേലും ഇപ്പോൾ ടാക്സ് വന്നപ്പോഴത്തേക്കും അത് അവർക്ക് താങ്ങാനാവാത്തതായിരുന്നു. പക്ഷേ അന്ന് ഇയൊക്കെ എതിരെ മുദ്രാവാക്യം വിളിക്കുകയും അങ്ങ് ഇതിനെതിരെ എല്ലാ അയാളുടെ പട്ടാൾക്കാരെ പിടിച്ച് ശരിക്ക് മർദ്ദിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും അവരെ സംബന്ധിച്ച് എന്താ, നോ ഇൻകം, നോ ശാന്തി, നോ പ്രിവിലേജ്, നോ ഡിഗ്നിറ്റി. ബ്രാഹ്മണർക്ക് എപ്പോഴും പ്രിവിലേജാണ് വേണ്ടത്, അത് കൊടുത്തില്ല, അതില്ല. അപ്പോൾ അവിടെ ഡിഗ്നിറ്റിയാണ്, അവരെ കാണുമ്പോൾ എല്ലാവരും തൊഴും, അതുമില്ല അതുമില്ല. അവരെയൊക്കെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു വർഗം എന്ന് മാത്രമാണ് ഇവരെക്കുറിച്ചും അന്ന് മറ്റുള്ള ജനങ്ങൾ കരുതിയിരുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ ഒരു ബ്രാഹ്മണർ കിട്ടുന്ന പ്രിവിലേജ്, അല്ലെങ്കിൽ മറ്റ് പല കാലഘട്ടത്തിലും ബ്രാഹ്മണർ കിട്ടിയ ഒരു പ്രിവിലേജ് അന്ന് ഈ നന്ദരാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം അവർ ഉടനെ വിജയിച്ചു. ഇറ്റ് വാസ് ദ എസെൻഷ്യൽ ഇൻകാർണേഷൻ ടു കീപ് ദി ബ്രാഹ്മണൻ സംഭവാമി യുഗയൊക്കെ. അപ്പോൾ സംഭവാമി യുഗയൊക്കെ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് എ ഗ്രൂപ്പ് ഓഫ് ഫ്രഷ്ഡ് പ്രീസ്റ്റ് വെൻറ്റ് ടു കാശി. അങ്ങനെയുള്ള ഈ സമയത്താണ്, എന്നാൽ നമ്മുടെ ഗ്രൂപ്പ് ലീഡർ ആരാണ്, വിഷ്ണു, അദ്ദേഹത്തെ പോയി കണ്ടുകളയാം, ഇത് സഹിക്കുന്നതിനൊരു അതിരില്ലേ, അദ്ദേഹത്തെ പോയി കണ്ട് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്ന് ആലോചിക്കാം. അവർ കാശിയിൽ പോയി, വിഷ്ണുവിനെ കൊണ്ടു. വിഷ്ണു ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. പുള്ളിക്ക് തന്നെ യാതൊരു നിവൃത്തിയില്ല. പണ്ടത്തെ പോലെ ഇൻകോ ഒന്നുമില്ല, അല്ലെ പണ്ടത്തെ പോലെ എവിടെയെങ്കിലും പോയി യുദ്ധം ചെയ്തെന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ മാഫിയ പോയി എന്തെങ്കിലും അടിച്ചമർത്തുള്ള യുദ്ധങ്ങൾ ചെയ്തെന്തെങ്കിലും ചെയ്യാം. പക്ഷേ യാതൊന്നും ഇല്ല, വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പുള്ളി തന്നെ ഇരിക്കുക. പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളൊരു വലിയൊരു യാഗം ചെയ്യുക, രഹസ്യമായിട്ട് യാഗം ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഈ കലിയുടെ അല്ലെങ്കിൽ മഹാപത്മനന്ദയുടെ തലപൊട്ടിത്തിരിക്കാനുള്ള യാഗം ചെയ്യാൻ പറഞ്ഞു. അതിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അയാളെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ, അല്ലാതെ നമുക്കൊരു യുദ്ധം ചെയ്ത പുള്ളിയുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല. പുള്ളിയുടെ സൈന്യം വളരെ വലുതാണ്, അതന്നെയല്ല ഇവരുടെയൊക്കെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നമ്മൾ എന്ത് ചിന്തിച്ചാലും ഉടനെ അവരറിയും, അവർ നമ്മളെ പോക്കും, അവസാനം കഴുത്ത് അറക്കും, ഇത് രക്ഷയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും അറിയാതെ എവിടെയെങ്കിലും ഒരു കാട്ടിൽ എവിടെയെങ്കിലും പോയി വലിയൊരു യാഗം ചെയ്യുക, അയാളുടെ തല പൊട്ടിത്തെറിക്കുന്നെങ്കിൽ പൊട്ടിത്തെറിക്കട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. വിഷ്ണു ഇത് പറഞ്ഞവരെ പറഞ്ഞു വെച്ചു.
ഈ ബ്രാഹ്മണ പുരോഹിതർ വന്ന് ഒരു വലിയ യാഗം ഒരു കാട്ടിൻ്റെ നടുക്ക് ഒരു ഗുഹയുടെ വാതുകൽ വെച്ച് വലിയൊരു ഗുഹയുടെ വാതുകൽ കണ്ടുപിടിച്ചു. അവിടെ പോയി ഒരു വലിയ യാഗം നടത്തുകയാണ്. എന്തിന്? ഈ മഹാപത്മനന്ദ എന്ന് പറയുന്ന ഇവർ കലിയെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഈ മനുഷ്യൻ്റെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടി യാഗം നടത്തി. ഈ വിവരം ഇദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലാക്കി. അവർ ഈ വിവരം വന്ന് മഹാപത്മനന്ദയോട് പറഞ്ഞു. അങ്ങനെ യാഗം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ സമയത്ത് പുള്ളി വന്നവിടെ ഗതയും കൊണ്ട് വന്നു. വന്നപ്പോഴത്തേക്കും സൈന്യത്തിനൊപ്പം വന്നു കുറേ ആൾക്കാർ. അവിടെ വന്നപ്പോഴത്തേക്കും ഇവർ യാഗം ചെയ്തുകൊണ്ടിരിക്കുക. യാഗം ചെയ്തുകൊണ്ടിരുന്നവൻ്റെ മണിയൊക്കെ താഴെ പോയി. അവനെല്ലാം വിറച്ച് വിറച്ച് നിൽക്കുന്നു. ആളെ കണ്ടു, ആളെ കണ്ടു. ആ വന്നിരിക്കുന്ന ആരാ തലപൊട്ടിത്തെറിക്കാൻ യാഗം ചെയ്യുന്ന ആ ശരിക്കുമുള്ള കലി അല്ലെങ്കിൽ മഹാപത്മനന്ദ തന്നെയാണ് പുള്ളി വന്നിരിക്കുന്നത്. സകലതിൻ്റെയും തല പുള്ളി അടിച്ചു തെറിപ്പിച്ചു. സകലതിൻ്റെയും തല പൊട്ടി. അതിനു വരും ബാക്കി ബ്രാഹ്മണനെ കണ്ട ബ്രാഹ്മണന്മാരെ എല്ലാം അടിച്ചു. അതോടുകൂടി ബഹളമായി. സകല ബ്രാഹ്മണരും പുള്ളിയുടെ രാജ്യം വിട്ട് നട്ടോട്ട് ഓടാൻ തുടങ്ങി. ഇത് വിഷ്ണു പറഞ്ഞു. വിഷ്ണു അവിടുന്ന് പോയി. വിഷ്ണു മുങ്ങി. വിഷ്ണു മുങ്ങിയിട്ട് വിഷ്ണുവിനെ കൊല്ലുമായിരുന്നു. വിഷ്ണു അവിടുന്ന് മുങ്ങി വന്നത് അമരാവതി എന്ന സ്ഥലത്ത്, അല്ലെ ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ അമരാവതി എന്ന സ്ഥലത്താണ് വിഷ്ണു പൊങ്ങിയത്. ബാട്ട് ബ്രാഹ്മണന്മാരെല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്ന് കെട്ടും പാട്ടും എല്ലാം നമുക്ക് ജീവൻ വേണമെങ്കിൽ ധാരാളം ആൾക്കാരെ കൊന്നു. ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ പല വേഷത്തിലും പലതരത്തിലും അവിടുന്ന് ഓടി. അങ്ങനെ BC 340 അടുത്ത് നടന്ന ഈ സംഭവത്തിലാണ് അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ബ്രാഹ്മണന്മാരെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നത് 400th century. ഇതാണ് കാരണം. ഈ കലി അല്ലെങ്കിൽ മഹാപത്മനന്ദ എന്ന് പറഞ്ഞ നന്ദരാജാവ് ബ്രാഹ്മണരെ തലപൊട്ടിത്തെറിക്കാൻ യാഗം ചെയ്ത ബ്രാഹ്മണരെ തല്ലി ഓടിച്ചിട്ടാണ് അവർ ജീവിക്കാൻ യാതൊരു രക്ഷയില്ലാതെ ബ്രാഹ്മണരെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നത്. അങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിൽ നാലാം നൂറ്റാണ്ട് അവരുള്ള അവരുടെ വളഞ്ഞ വഴിയകട ആന്ധ്രാപ്രദേശിൽ അവിടെ വിദ്യ പറഞ്ഞതുകൊണ്ട് അങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളരെ ലേറ്റായിട്ടാണ് അവർ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ എത്തിയത്. അവർ എത്താൻ കാരണം ഇതാണ്, ഈ കലി അല്ലെങ്കിൽ കലി തല്ലി ഓടിച്ചുകൊണ്ടാണ്. അപ്പം അതിനുശേഷം പിന്നെ പുള്ളി അവർ പറയുന്ന ഈ കാലി പുള്ളി കലിയാണ് അല്ലെങ്കിൽ പുള്ളി ജനിച്ച സമയം കലിയുഗം എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പം വിഷ്ണു അവിടുന്ന് മുങ്ങി. ബ്രാഹ്മണന്മാരെല്ലാം മുങ്ങി. അവർ പലരുടെയും തല തല്ലി പൊട്ടിച്ചു. നന്ദരാജാവിൻ്റെ തല പൊട്ടിത്തെറിച്ചില്ല. അങ്ങനെ ഈ ഓർഡേറ്റ് എല്ലാവരെയും പിടിക്കാൻ പറഞ്ഞു. പ്രീസ്റ്റ്, പൂജാരി, ആസ്ട്രോളജറെ എല്ലാം പിടിച്ചു. എല്ലാവരെയും പിടിച്ച് മർദ്ദിച്ചു. അങ്ങനെ എല്ലാവരെയും പിടിച്ച് മർദ്ദിക്കുകയും എല്ലാം ചെയ്തു. നന്ദരാജാവ് ഈ ബ്രാഹ്മണരെ എല്ലാവരെയും അവിടെ തല്ലി ഓടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പിന്നെ പുരാണം എഴുതി. പുരാണം എഴുതിയപ്പോഴത്തേക്കും ഈ കലിയുഗം എന്ന് പറഞ്ഞത് ഇത് BC 340 തുടങ്ങി അല്ലെ 345 തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെടുത്തി അല്ലെ മറ്റുള്ള ഇതാരാണ് ചെയ്തതെന്ന് നമുക്കെല്ലാം മനസ്സിലാവും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ വെറുതെ അത് 4200 വർഷം മുമ്പാണ് എന്നൊക്കെ വെറുതെ എഴുതി. കാരണം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്, അല്ലെങ്കിൽ നന്ദരാജാവിൽ നിന്ന് ഇവർക്ക് കിട്ടിയ പണി അത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. അതിനുവേണ്ടിയാണ് ഇവർ കലിയുഗം എന്ന് പറഞ്ഞത് 432000 ആണ് അത് തുടങ്ങിയത് തന്നെ BC 392 എന്നൊക്കെ ഇവർ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ഇത് മനസ്സിലാക്കരുത്. പക്ഷേ അതിനകത്ത് കണ്ടൻറ് ചേർത്ത് കുറേ കഥകൾ ഇവർ ഉണ്ടാക്കി വെക്കുകയും വേണം, അത് നമ്മൾ വായിക്കുകയും വേണം, വിശ്വസിക്കുകയും വേണം. എന്നാൽ ഇത് എന്ന് തുടങ്ങി, എങ്ങനെ തുടങ്ങി, ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിനാണ് ഈ കാലഘട്ടം ഇത്രയും പുറകിലാക്കിയത്. പിന്നീട് ഇവർ ഇതിനെക്കുറിച്ച് ശാസ്ത്രം തന്നെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ശാസ്ത്രം അനുസരിച്ചാണ് ദ്വാപരയുഗം, ത്രേതായുഗം, കൃതയുഗം ഇതൊക്കെ ഇങ്ങനെ 3880000 വർഷത്തിൻ്റെ ഈ കാൽക്കുലേഷൻ കൊണ്ടുവന്ന് ഇതൊക്കെ കോസ്മോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വെറുതെ പുരാണങ്ങൾ എഴുതി വെച്ചത്. ഇതാണ് കലിയുഗം. ബട്ട് ഡോണ്ട് ലീവ് ഇൻ ദ സൂത്ര. അപ്പം അവർ ഓടിപ്പോയ കാലഘട്ടത്തിൽ അവർ പറഞ്ഞത് ഡോണ്ട് ലീവ് ഇൻ ദ ശൂദ്ര കിങ്ഡംസ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ ഇവന്മാരെ ശൂദ്രന്മാരായിട്ട് ഇവർ അംഗീകരിച്ചു. ശൂദ്രൻ്റെ രാജ്യത്ത് ഒരിക്കലും ജീവിക്കരുത്, ഇവിടുന്ന് പോകണം. കലിയുഗം സ്റ്റാർട്ടഡ്, നോ രക്ഷ ഫോർ സേക്രഡ് പീപ്പിൾ. സേക്രഡ് ആയിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ട് ആൾക്കാർക്ക് ഒരിക്കലും കലിയുഗത്തിൽ രക്ഷയില്ല. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഈ ശൂദ്രന്മാരുടെ രാജ്യത്തിൽ നിന്ന് ഓടിപ്പോകണം എന്നും പറഞ്ഞുകൊണ്ടാണ് അവരവിടുന്ന് ഓടിപ്പോയത്. ശപിച്ച് ആണ് അവരെല്ലാം അവിടുന്ന് ഓടിപ്പോയത്. മഹാഭഗവാനന്ദ എന്ന് പറഞ്ഞ രാജാവ് അത്ര മോശം രാജാവൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജനങ്ങളിലൊക്കെ വളരെ ശ്രേഷ്ഠനായ നല്ല രാജാവായിരുന്നു. അവർക്ക് അവരെ ഹാപ്പി ലൈഫായിരുന്നു എന്നുണ്ടായിരുന്നു. കാരണം അവരെ എല്ലാ തരത്തിലും പുള്ളി ഈ എല്ലാ തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും അദ്ദേഹം മോചിപ്പിച്ചു. അവരെ ഹാപ്പി ലൈഫായിരുന്നു ആയിരുന്നു. അദ്ദേഹം കാർത്തിക അഷ്ടാനികയൊക്കെ വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്ന ആളാണ് കാർത്തിക പൂർണിമ. അന്ന് അദ്ദേഹം എല്ലാ ജനങ്ങളും ഉള്ള രാജ്യത്തുള്ള സകല ആൾക്കാർക്കും പുള്ളി ഗിഫ്റ്റുകളൊക്കെ നൽകിയിരുന്നു. അദ്ദേഹമാണ് ജെയിൻ പള്ളി, പാട്ലിപുത്ര ജെയിൻ പള്ളി ഉണ്ടാക്കിയ അദ്ദേഹമാണ്. അവിടുത്തെ പ്രീസ്റ്റാണ് ശംഭുത വിജയ, ഭദ്രബാഹു ഒക്കെ അവിടുത്തെ പ്രീസ്റ്റുകളായിരുന്നു. അതുപോലെ എക്കണോമിക്കലി നന്ദര കിങ്ഡം വളരെ റിച്ചായിരുന്നു. കാരണം ടാക്സൊക്കെ എങ്ങനെ ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് പുള്ളിക്കറിയായിരുന്നു. അതുപോലെ ആദ്യ ഡാം പ്രൊജക്റ്റ് പുള്ളി ഉണ്ടാക്കി. ഇറിഗേഷൻ ഉണ്ടായിരുന്നു കലിംഗ നഗരിയിലുണ്ടായിരുന്നു. അത് പുള്ളിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. 3 വർഷത്തിന് ശേഷമാണ് പിന്നെ ആ കലിംഗ നഗരിലെ കാരവേല രാജാവായിരുന്നു
BSc 35 പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കൃഷിയാകട്ടെ, അനിമൽ ഹസ്ബൻഡറി ആകട്ടെ, ടാക്സ് ആകട്ടെ, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആകട്ടെ, അല്ലെങ്കിൽ ഒരു യൂണിറ്ററി ഒരു മെഷറിംഗ് സ്കെയിൽ സിസ്റ്റം ആകട്ടെ, സ്റ്റാൻഡേർഡ് മെഷറിംഗ് സ്കെയിലാകട്ടെ, ഇതെല്ലാം കോയിൻ സിസ്റ്റം, ട്രഷറി സിസ്റ്റം, ഇതെല്ലാം തുടങ്ങി വെച്ചത് ഈ നന്ദരാജാവായിട്ടുള്ള മഹാപ്രണവ് നന്ദിയാണ്. 38 വർഷത്തിന് ശേഷം ബ്രില്യൻ റൂൾ, 334 BC അദ്ദേഹം മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ രാജാവായി. എങ്ങനെയായാലും ഈ ബ്രാഹ്മണന്മാരെ പിന്നെ ഇതെല്ലാം കോസ്മോളജി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ടുഡേ സപ്പോർട്ടിംഗ് എവിഡൻസിന് ഈ കലിയുഗത്തിന് യാതൊരു സപ്പോർട്ടിംഗ് എവിഡൻസ് ഇല്ല. ഇവർ പറയുന്ന കലിയുഗത്തിന് യാതൊരു സപ്പോർട്ടിംഗ് എവിഡൻസ് ഇല്ല. ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസ് ഇത് മാത്രമാണ്. അതാണ് ഈ പറയുന്ന ഈ സംഭവത്തെയാണ് പിന്നീട് കലിയുഗമായിട്ട് ഇവർ മാറ്റി എഴുതിയത്. ഇവർ പറയുന്നത് ഫോർ മെയിൻ സിവിലൈസേഷൻ ഇൻ ദ വേൾഡ്, ഈജിപ്റ്റ്, മെസോപ്പൊട്ടേമിയ, ചൈന അല്ലെങ്കിൽ ഹാരപ്പ, വേർ എമേജഡ് അറൗണ്ട് 3100 to 3000, അല്ലെങ്കിൽ 3102 3000 ഈ നാല് ദേശങ്ങളിലും, ലോകത്തുള്ള നാല് ദേശങ്ങളിലും നാല് സിവിലൈസേഷൻ ഉണ്ടായത്. ഒരുപക്ഷേ ആ അത് തുടങ്ങിയപ്പോഴായിരിക്കും ഇവർക്ക് അധോഗതി ഉണ്ടായത്. അതുകൊണ്ടാകാം ചിലപ്പം ഇവർ 3102 കലിയുഗം ആരംഭിച്ചത് എന്ന് പറയാൻ കാരണം. ലോകത്ത് നാല് സ്ഥലത്ത് പുതിയ സംസ്കാരം, മാനുഷിക സംസ്കാരം അല്ലെങ്കിൽ മാനവിക സംസ്കാരം ഉടലെടുത്തത് ഈജിപ്റ്റിലും മെസോപ്പൊട്ടേമിയയിലും ഇൻഡസ് വാലി സിവിലൈസേഷനും ചൈനയിലുമാണ്. അത് തുടങ്ങിയത് ഏതാണ്ട് 3102 സമയത്താണ്. ഇത് തുടങ്ങിയപ്പം മുതലായിരിക്കും ഒരുപക്ഷേ ഇവരുടെ ഈ ബ്രാഹ്മണസത്തിൻ്റെ അധോഗതി തുടങ്ങിയത്. അതുകൊണ്ടായിരിക്കും അവർ 3102 കലിയുഗം ആരംഭിച്ചതെന്ന് പറയാൻ കാരണം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ അവരുടെ കാൽക്കുലേഷൻ അനുസരിച്ചുള്ള ഈ കലിയുഗത്തിന് യാതൊരു ഹിസ്റ്റോറിക്കൽ എവിഡൻസും ഇല്ല. ഹിസ്റ്ററി തന്നെ ഇല്ല, ഹിസ്റ്റോറിക്കൽ എവിഡൻസും ഇല്ല. വീണ്ടും മറ്റൊരു സബ്ജക്റ്റുമായി പിന്നീട് കാണാം.